ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. വി എഫ് എസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വീഡിയോസിന് താഴെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഈ വീഡിയോ. അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇൻഷുറൻസ് പേപ്പർ കിട്ടിയിട്ടില്ല, വി എഫ് എസിൽ പോയപ്പോൾ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, ഇനി പാസ്പോർട്ടിൻ്റെ കൂടെ അത് കിട്ടും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ ഡൗട്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കമൻസിൽ. അപ്പോൾ നമുക്ക് വി എഫ് എസിൽ വഴിയാണ്, വി എഫ് എസിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് പേപ്പർ കിട്ടുന്നത്. നമ്മൾക്ക് ഇൻഷുറൻസ് പേപ്പർ തരുമ്പം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വി എഫ് എസ് അപ്പോൺ പേയ്മെൻറ്റ് നമുക്കത് തരണം എന്നുള്ളത്. ദസ് ഇൻവോയ്സസ് ഇഷ്യൂഡ് അപ്പോൺ പേയ്മെൻറ്റ് എന്നുള്ളത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തരാനുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്കൊന്നും കിട്ടാതിരുന്നത് എന്ന് അറിയില്ല. പിന്നെ പാസ്പോർട്ടിൻ്റെ കൂടെ ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് പാസ്പോർട്ടിൻ്റെ കൂടെ അല്ല എനിക്ക് കിട്ടിയത്, വി എഫ് എസ് എന്നാണ് കിട്ടിയത്. പിന്നെ പാസ്പോർട്ടിൽ നമ്മുടെ വിസയുടെ കോപ്പി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി അവർ പ്രിൻ്റ് ചെയ്തത് ഒട്ടിച്ചിട്ടുണ്ടാകും, ഒട്ടിക്കല്ല ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ലാസ്റ്റ് പേജിലായിട്ട്, അതുണ്ടാകും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, വിസ നമുക്ക് ഇ വിസയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. പാസ്പോർട്ടിൽ എവിടെയും സ്റ്റാമ്പ് ചെയ്യുന്നൊന്നുമില്ലല്ലോ. അതുപോലെ വിസ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് പേപ്പറും നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ സി സി എച്ച് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഇൻഫർമേഷൻ എൻക്വയറി എന്ന് കാണാം. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വന്നാൽ ഇങ്ങനൊരു വിൻഡോ ആണ് കാണുന്നത്. ഇതിൽ നമ്മൾ വിസിറ്റേഴ്സ് ഇൻഷുറൻസ് എൻക്വയറി എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമ്മൾ വിസിറ്റേഴ്സ് വിസയിൽ പോകുന്നവർക്കുള്ള എൻക്വയറി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പറും അതുപോലെ ഇവിടെ കാണുന്ന ഈ ഒരു കോഡും എൻറ്റർ ചെയ്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വിസിറ്റേഴ്സ് ഇൻഷുറൻസ്? ഇതിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നെയിം, ടൈപ്പ്, പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ഡേറ്റ്, വിസിറ്റ് ടൈപ്പ്, ഇൻഷുറൻസ് സ്റ്റേറ്റസ്, പോളിസി നമ്പർ, എക്സ്പയറി ഡേറ്റ് എല്ലാം നമുക്കതിനകത്ത് കാണാൻ പറ്റും. പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പി കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ പി കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് അത് പ്രിൻ്റ് എടുക്കാം. വേറെ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാനോ അങ്ങനെയൊന്നും ഞാനതിൽ കണ്ടില്ല. അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്പറൊക്കെ നോട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാം. എനിവേ, എൻ്റെ അടുത്ത് വി എഫ് എസ് എന്ന് പറഞ്ഞത് അവിടെ എയർപോർട്ടിൽ ഇത് ആവശ്യമായിട്ട് വരും, അവിടെ നിന്ന് ചോദിക്കും എന്നാണ്. അതുകൊണ്ട് നിങ്ങളെന്തായാലും അത് പ്രിൻ്റ് ഒരു കോപ്പി എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി വി എഫ് എസ് എന്ന ഇൻഷുറൻസ് കോപ്പി കിട്ടിയിട്ടില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമുക്ക് ഇ വിസ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം.